നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. അവിടെ വിജയാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയും അണികളും എല്ലാവരും തന്നെ അവിടെ ഒരുപോലെ ആ വിജയം ഉറപ്പിച്ചതിന് ശേഷം മുതൽ അവിടെ ആഘോഷത്തിന്റെ ഒരു വലിയ തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയിച്ചതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള യു ഡി എഫ് റോഡ് ഷോക്കിടെ കുഴഞ്ഞു വീണിരിക്കുകയാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ. അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പാർട്ടി പ്രവർത്തകന്റെ വാഹനത്തിലാണ് വിഷ്ണുനാഥിനെ ആശുപത്രിയിലെത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. റോഡ് ഷോ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി രാഹുൽ പ്രസംഗിക്കുന്നതിനിടെയാണ് പി സി വിഷ്ണുനാഥ് തലകറങ്ങി വീണത്. ഓപ്പൺ ജീപ്പിലായിരുന്നു വിഷ്ണുനാഥ് ഉണ്ടായിരുന്നത്. ഇലിമിനാറ്റി പാട്ടും പാടി ആഘോഷിച്ചിരുന്ന അദ്ദേഹം പെട്ടെന്നാണ് ബോധരഹിതനായത്. തിക്കും തിരക്കും ബഹളവുമായതിനാൽ അവിടെ നിന്ന് പ്രയാസപ്പെട്ടാണ് വിഷ്ണുനാഥിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ ആവേശത്തിനിടെ ശരിയായ രീതിയിൽ വെള്ളവും ഭക്ഷണവും കഴിക്കാതിരുന്നതാകാം ദേഹാസ്വസ്ഥത്തിന് കാരണമെന്നാണ് നിഗമനം. ചികിത്സയിൽ തുടരുന്ന പി സി വിഷ്ണുനാഥിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് നേതാക്കൾ അറിയിച്ചു. ശരിയായ ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നും കനത്ത ചൂടുകൊണ്ട് അവശനായി കുഴഞ്ഞു വീഴുകയായിരുന്നെന്ന് നേതാക്കൾ വ്യക്തമാക്കി. റോഡ് ഷോക്കിടെയാണ് ഇത്തരത്തിൽ പി സി വിഷ്ണുനാഥ് കുഴഞ്ഞു വീണത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം ആഘോഷിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ശരീരം കുഴഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം പാലക്കാട് ആഘോഷ തിമിർപ്പാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നതിന്റെ ഒട്ടേറെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് തുടക്കം മുതലുണ്ടായിരുന്നു. പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് കെ മുരളീധരനെയായിരുന്നു. ഡി സി സിയുടെയും പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠന്റെയും വിയോജിപ്പുകളെയും മറികടന്ന് രാഹുൽ സ്ഥാനാർത്ഥിയായത് ഷാഫിയുടെ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ്. കെ മുരളീധരനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാലക്കാട് ഡി സി സി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഷാഫിയുടെ നിർദ്ദേശമാണ് നടപ്പായത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് മത്സരിക്കാൻ മോഹിച്ചിരുന്ന പി സരീൻ കോൺഗ്രസ് വിട്ട് എതിർ സ്ഥാനാർത്ഥിയായി മാറിയത്. കോൺഗ്രസ് നേതാവായ എ കെ ഷാനിബ് പാർട്ടി വിടുന്നതിന് പുറമെ ഡി സി സി സെക്രട്ടറി ഷിഹാബുദ്ദീൻ പരസ്യമായി രാഹുലിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഷാഫിക്കും രാഹുലിനൊപ്പം നിന്ന വി ഡി സതീശൻ അടങ്ങിയ നേതൃത്വം എതിർപ്പുകളെയും വിയോജിപ്പുകളെയും അവഗണിക്കുകയായിരുന്നു. 2011 മുതൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം 3 തവണ പാലക്കാട് എം എൽ എ ആയ ഷാഫി വടകരയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അവസാന നിമിഷമാണ് ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വേണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഷാഫിക്ക് വടകരയിലേക്ക് പോകേണ്ടി വന്നത്. എൽ ഡി എഫിലെ കരുത്തയായ കെ കെ ശൈലജ ടീച്ചറെ നേരിടാനായിരുന്നു മുതിർന്ന നേതാക്കളെ മറികടന്ന് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിച്ചത്. ശൈലജയെ 114,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. 2019 കെ മുരളീധരൻ നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതലായിരുന്നു ഇത്.